ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മോരെടുത്തിട്ടുണ്ട്. ഇവിടെ അൽമറയുടെ മോരാണ് കിട്ടുന്നത്. മോരെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, ചുമന്നുള്ളി, 1 പച്ചമുളക് അരിഞ്ഞത്. ഇനി നമുക്ക് മോരുകറി റെഡിയാക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കാം. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇത് എൻ്റെ ഉണക്കമുളക്, അതായത് വറ്റൽമുളക് രണ്ടെണ്ണം ഇടണം. കറിവേപ്പില മസ്റ്റാണ്, കറിവേപ്പില ഇടണം. ഇവിടെ ഇപ്പം കറിവേപ്പില കിട്ടുന്നില്ല, അതുകൊണ്ട് കറിവേപ്പില ഇല്ല, ഉള്ളതൊക്കെ ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം, എന്നാലേ മോരുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ശർക്കരം, കായപ്പൊടി. കായപ്പൊടി ഒരുപാട് വേണ്ട, അല്പം മതി. മതി സ്റ്റൗ ഒന്ന് ഓണായി കൊടുക്കും. ഇനി അല്പം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജീരകം പൊടിച്ചത്. ജീരകം നമുക്ക് ആദ്യമേ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ജീരകം പൊടിച്ചതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ കടു പൊട്ടിയതിന് ശേഷം ജീരകവും ഉലുവയും ഇട്ട് കൊടുത്താൽ മതി. ഇത് ജീരകം പൊടിച്ചത് ഉലുവ പൊടിച്ചത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഈ മോരിന് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിൽ ഇരുന്ന് നമുക്ക് ഭയങ്കര കട്ടിയാവും. വെള്ളം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല പരുവത്തിന് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കണം. നല്ലതായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും
ചെറിയ ഉള്ളിയുടെയും, കറിവേപ്പില ഇല്ല, കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ നല്ല മണമൊക്കെ വന്നേനെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ മണവും കായത്തിൻ്റെയൊക്കെ ഒരു ചെറിയ കായം കുറച്ചിട്ട ഒരു വേട്ട കയർപ്പൂരി നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് തീ അങ്ങ് നോക്കാക്കാം. ഇനി മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ച് കൊടുക്കുകയാണ്. മോരൊഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി പ്രത്യേകിച്ച് ചൂടാക്കണ്ട, നമ്മുടെ ചട്ടിയുടെ ചൂടുണ്ട്, അതുപോലെ വെള്ളത്തിൻ്റെ ചൂടുണ്ട്, അതുകൊണ്ട് മോര് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ചൂടാക്കണ്ട, മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മോരുകറി വെച്ചിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.